പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ ആഴ്ചയില് നമ്മൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമിടയാക്കിയ ആ വൻകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലും കഴിഞ്ഞ ആരാധനയിലും എല്ലാം ദൈവത്തെ സന്നിധിയിൽ പങ്കെടുക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീർന്നല്ലോ. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്നുള്ളത്. സന്തോഷം മാത്രം ആഗ്രഹിച്ചാലും ദുഃഖവും അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിന്റെ നേരെ കടന്നു വരും. സന്തോഷത്തിന്റെ വില എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദുഃഖകരമായ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ കാലങ്ങൾ കൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ സ്തോത്രം പലവിധമായ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് നമ്മൾക്ക് നിൽക്കുവാനുള്ള കൃപ തന്നത് ദൈവമാണ്. ആ ദൈവത്തെ നാം എത്രത്തോളം സ്തുതിച്ചാലും നമുക്ക് പോരാ. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിന്റെ യാത്രയില് ശുശ്രൂഷ മേഖലയില് കുടുംബജീവിതത്തിന്റെ മേല് ഒക്കെ സാക്ഷ്യത്തിനുള്ളതായ സമയം അനുവദിച്ചാൽ അനേക ദൈവപ്രവൃത്തിയുടേതായ സാക്ഷ്യം കേൾപ്പാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും മദേഴ്സ് ഡേ എന്ന പേരിൽ ഒക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടാടി. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദേഴ്സ് ഡേയുടെ അന്ന് മാത്രം ഓർക്കുകയും ഒരു പൂ കൊണ്ട് അവരുടെ കുഴിമാടത്തിൽ വെക്കുകയും ചെയ്യുന്നതൊന്നും ആ മാതാവിനോട് കാണിക്കുന്നതായ ഒരു സ്നേഹമല്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാവിനെയും പിതാവിനെയും എത്രത്തോളം ശുശ്രൂഷിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നുവോ അതാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ചതായ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. ദീർഘനാളുകൾ മാതാവിനെ ശുശ്രൂഷിക്കുവാൻ ഇന്ത്യയിലും അമേരിക്കയിലും വെച്ചിടയായി എന്നുള്ളത് വളരെ സന്തോഷമാണ്. നമ്മുടെ കൂടുതൽ വരവിൽ കടന്നു വരുന്ന പലരുടെയും മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ ഒക്കെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മഹാഭാഗ്യം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്രയാസങ്ങളെന്ന് നാം കരുതും, പ്രതിസന്ധികളെന്ന് നാം കരുതും, എന്നാൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ആകയാൽ ഇന്ന് കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ ജീവ കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം പട്ടുമത്തയിൽ കിടന്നവരല്ല, പട്ടുമത്തയിൽ കിടന്നവരല്ല. അവര് അവരുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നേരിട്ട, പ്രശ്നങ്ങൾ നേരിട്ട, പ്രതികൂലങ്ങൾ നേരിട്ട, വെല്ലുവിളികൾ നേരിട്ടവരാണ്. അതിലൂടെയാണ് അവർക്ക് ഉന്നതമായ നിലവാരത്തിൽ എത്തുവാൻ കഴിഞ്ഞത്. നമ്മുടെ അരുമനാഥനായ കർത്താവ് പോലും ആ കഷ്ടങ്ങളിലൂടെയാണ്, ആ ക്രൂശിലൂടെയാണ് ഒരു കിരീടം നേടുവാനിടയായതെങ്കിൽ നിശ്ചയമായിട്ടും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യുന്നതായ പ്രവൃത്തിക്ക് അതിന് പ്രതിഫലമുണ്ട്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേക ഇന്ന് വന്നു ചേർന്നിരിക്കുന്നവർക്കും ദൈവനാമത്തിന് സ്തുതിക്കുന്നു. നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കോട്ടയത്തൊക്കെ അതിശക്തമായ മഴയും കാറ്റും ഒക്കെ അടിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകണം. കോട്ടയം മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. മണർകാട് ഭാഗത്തും ഒക്കെ വളരെ ശക്തമായ കാറ്റ് അടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞു വീണു എന്നൊക്കെ കേൾക്കാൻ ഇന്ന് ഇടയായി തീർന്നു. എങ്കിലും ഏത് സ്ഥലത്തും ഇതുപോലുള്ള പ്രതിസന്ധി, പ്രകൃതിയുടേതായ ക്ഷോഭം വന്നാൽ ദൈവത്തിന്റെ പരിപാലനമുണ്ട്. കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, ദൈവദാസന്മാരെ നോർത്ത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ലോഗോസ് മിനിസ്ട്രിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ബിജു തോമസ്, അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനം ആലപിക്കുന്നത് ബ്രദർ ജോർജ് സൈമൺ അവറുകളാണ്.
അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകമായ കാര്യം, പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുവാൻ വാർദ്ധക്യത്തിലാണ് കൊട്ടാരക്കരയില് മാതാവിനെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം പ്രിയ ദൈവദാസൻ അവിടെ ആയിരിക്കുന്നു. ഭാര്യ ഡൽഹിയിലാണ്. മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, ദൈവദാസനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ആമേൻ. ദൈവാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായിട്ടും ആമേൻ. പാസ്റ്റർ കെ ജെ മാത്യു, കെ ജെ മാത്യു രാജസ്ഥാനിൽ നിന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഹല്ലേലൂയ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലവും പലപ്പാലവും ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾ ലഭിച്ച വിലയേറിയ ഭാഗ്യവതവയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ക്ഷേമത്തോടെ നടത്തിയ ഞങ്ങളുടെ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് വൽക്കം നടന്ന സൂം മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ദൈവമേ തക്ക സമയത്ത് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിത്യതായ യാതൊരു വിഷയം ഉണ്ടാവാൻ സമ്മതിക്കില്ലേ കർത്താവെ. ഹല്ലേലൂയ, കാലം വചനമായ കർത്താവ് വരുന്ന ദാസ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേക ദൂതമദാസ് മൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ദാസ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസിനെ കർത്ത കുടുംബമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവെ. ജീവിതത്തിന്റെ എല്ലാ ആവശ്യവാദ ദിവസത്തിനൊപ്പം കർത്താവ് സഹായിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. അനുയോജ്യമായ ഒരു കലാസം ഉണ്ടാകും കർത്താവ്. സഹായിക്കുന്ന മൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ത്യയുടെ നാനാഭാഗങ്ങൾ കർത്താവ് വേലയാക്കുന്നു. ഞങ്ങൾ ദാസന്മാരെ ലോകത്ത് പ്രാർത്ഥിക്കുന്നു. ദാസമൃഗത്തെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ, കൃപയോടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആളുകൾ സമസ്ത വിഷയ വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥകനായ സ്തോത്രം, സമ്മാനം, മോത്തം കർത്താവ് എടുക്കണം. ക്രിസ്തു നാമത്തെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കും പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. ബ്രദർ ജോർജ് സൈമൺ ഗാനം ആലപിക്കും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു മീറ്റിംഗിൽ കൂടെ കടന്നു വരുവാൻ ദൈവം സഹായത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും നന്ദി, സ്നേഹവും വന്ദനവും അറിയിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരു പാട്ട് പാടി, പഴയ ഒരു പാട്ട് പാടി ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രത്യാശയുടെ ഗാനം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യയിൽ നിന്ന് ഇറങ്ങി വരുവാൻ, നല്ല ആലോചനകൾ കേൾക്കുവാൻ, ദൈവം നമ്മളെ സഹായിക്കുവാൻ, വിടുവിക്കുവാൻ, സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷേമത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷേണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ, രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ. നാളുതോറും നീയവന്റെ സാക്ഷിയാകുന്നുണ്ടോ, നാളുതോറും നീയവന്റെ സാക്ഷിയാകുന്നുണ്ടോ. പ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവിന്നു നീ വഹിക്കുന്നുണ്ടോ. മൽപ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവിന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം.
എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീ ദിവസം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീ ദിവസം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നു ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നു ഓർക്കും തോറും രമ്യം. പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും, പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് സിയോൻ പൂരേ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് സിയോൻ പൂരേ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. വളരെ പ്രത്യാശയുടെ പഴയൊരു ഗാനം കേൾക്കാൻ ഒരയായി തീർന്നല്ലോ. സ്തോത്രം. നമ്മളുടെ പോകാൻ ഉള്ള ഒരുക്കത്തിൽ ആമേൻ. സ്തോത്രം. നീ ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ പാട്ടിനകത്തുള്ളത്. നമുക്ക് കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കിയാൽ നമുക്ക് സ്തോത്രം ഒരുക്കത്തോടെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് രണ്ട് പേർ കൂടി ചില വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച അനന്തരം ബിജു തോമസ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്നതാണ്. ഇപ്പോൾ ദൈവദാസിമാരായിരിക്കുന്ന സ്തോത്ര അത് ഓൺ ചെയ്യണം. മറിയാമ ജോൺ പ്രാർത്ഥിക്കുക. തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്ക് ലോകസ്കൃഷ്ണ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവദാസി ദാസന്മാരെ ഓർത്ത് മറിയാമ ജോൺ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. സ്തോത്രം. വത്സമ്മ സക്കറിയായും രണ്ട് സഹോദരിമാര് തുടർന്നുള്ളതായ സമയത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. വത്സമ്മ സക്കറി ജേക്കബ്സ് ആദ്യം പ്രാർത്ഥിച്ചു. മറിയാമ ജോൺ ഇല്ലെന്ന് തോന്നുന്നു. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അടയാളവേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ കൃപയിൽ ആശ്രയിച്ച് വിവിധ ടൈം സോണുകളിൽ നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പാതപിടി അടുത്ത് വരുവാൻ സ്വർഗം തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്ര കർത്താവേ. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് അനേകങ്ങൾ നിന്റെ ദാസന്മാർ തുടങ്ങി വെച്ച ഈ മിനിസ്ട്രി കൃപകളും വളർത്തിക്കൊണ്ടു വന്ന ദൈവ സ്നേഹം ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവേ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നിന്റെ ദാസീദാസന്മാരായ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യം നിന്റെ പാതയുടെ ചേർന്നിരിപ്പാൻ തിരുവനന്തപുരം കാണിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രമിപ്പാൻ കർത്താവേ ഞങ്ങളെ കൂട്ടുവരുത്തുന്ന സ്നേഹിച്ച കൃപകൾ ഓർത്ത് ഈ പകൽക്കാലം, രാവിലെ കാലം, ഈ രാത്രി കാലം ഞങ്ങൾ അവിടെയിടങ്ങളിലായി ഇരുന്നു കൊണ്ട് നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിപ്പാൻ നിന്റെ ദാസിനെ ശക്തീകരിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈ മിനിസ്ട്രിയുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിച്ച് സഹായിച്ച് നടത്തേണ്ടതിനെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസനായി സ്തോത്രം. ആവശ്യമായ ആലോചനകൾ ദൈവത്തിന്റെ പാതപീഴ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, ആവശ്യങ്ങളെ, അവരുടെ ആകുലതകളെ അറിഞ്ഞ് കർത്താവിന്റെ ആത്മാവ് നിന്റെ ദാസനിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് നിന്റെ ദാസനെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇത്രത്തോളം ഈ മിനിസ്ട്രിയെ സഹായിച്ച ദൈവമേ, ഇനിയും അവിടുത്തെ ബലമുള്ള കുതത്തിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മുന്നോട്ട് ഇതിനെ നടത്തണം. അവിടുത്തെ തിരുനാമ സഫലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ട സ്നേഹത്തിന് നന്ദി. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. പാസ്റ്റർ മ്യൂട്ടാ.
സ്തോത്രം തുടർന്ന് ദൈവ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ബിജു തോമസ് അവരുകളാണ് ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്ത ദൈവദാസനാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കുമ്മനാട് ദൈവ വചനം പഠിക്കാനിടയായി തീർന്നു. ഇപ്പോൾ പ്രിയ ദേവദാസൻ പാസ്റ്റർ ഐ പി സി താബോർ കരിക്കാട്ടൂർ എന്ന് പറയുന്നതായ സ്ഥലം, മല്ലപ്പള്ളി സെൻട്രാന്തൂർ, അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. തുടർന്നുള്ളതായ സമയം പ്രിയ ദേവദാസൻ ദൈവവചനം ശുശ്രൂഷിക്കും. അതിനായി പാസ്റ്റർ ബിജു തോമസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ, ഈ ശുശ്രൂഷ ഹോസ്റ്റ് ചെയ്യുന്നതായ ബഹുമാനീയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ്, ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ചില നാളുകളായി സൂമിൽ കൂടെ ഉള്ളതായ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുന്നു. ഈ മീറ്റിംഗിൽ ചില നാളുകൾക്ക് മുമ്പേ എളിയവനും കടന്നു വന്ന ശുശ്രൂഷിപ്പ പരിശുദ്ധനായ ദൈവം കൃപ നൽകി ആ സാവകാശം അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും, ഇവിടെ പകലാണ്, അമേരിക്കയിൽ രാത്രി സമയമാണല്ലോ, അപ്പോൾ അവിടെ ആയിരിക്കുന്ന ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിലുള്ള എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. അവസരം നൽകിയതായ ദൈവദാസൻ എന്റെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് ബിജു തോമസ് എന്നാണ്. ഞാൻ 4 വർഷക്കാലം മല്ലപ്പള്ളി സിയോൻ ത്രാബന്നാക്കൾ, മല്ലപ്പള്ളി സിയോൻപുരം എന്നറിയപ്പെടുന്ന സഭയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. തുടർന്ന് ഈ പ്രാവശ്യത്തെ സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ മല്ലപ്പള്ളി സെന്ററിൽ പെട്ട കരിക്കാട്ടൂർ ടാബോർ ഐ പി സി സഭയിൽ ശുശ്രൂഷിപ്പാനായി ഈ 2 ആഴ്ചയായതേ ഉള്ളൂ ഇവിടെ സഭയുടെ ചാർജ് ഏറ്റെടുത്തിട്ട്. മണിമലയാണ് ഈ സ്ഥലം, കരിക്കാട്ടൂർ ടാബോർ, കരിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം മണിമലയ്ക്ക് അടുത്താണ്. എനിക്ക് നല്ല അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ പറയുവാനിടയായി, കേരളത്തിലെ അന്തരീക്ഷം ഇപ്പോൾ വളരെ മോശമാണ്. 2 ദിവസമായി തുടർമാനമുള്ളതായ മഴ, വളരെ ശക്തമായ കാറ്റ്, മറ്റ പോസ്റ്റുകളൊക്കെ പല ഭാഗങ്ങളിലും ഒടിഞ്ഞുകിടക്കുന്ന അനുഭവങ്ങൾ, മരങ്ങളൊക്കെ അതെ ഒടിഞ്ഞ നിലത്ത് വീണ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചില സമയങ്ങളിൽ കറണ്ട് വെളിച്ചങ്ങൾ ഇല്ലാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ റേഞ്ചും വളരെ കുറവാണ്. ചില സമയങ്ങളിൽ വേണ്ടതുപോലെ റേഞ്ച് കിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് യാതൊരു വിധമായ തടസ്സങ്ങളും കൂടാതെ അനുഗ്രഹിക്കപ്പെട്ടതായി ഈ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ കർത്താവ് അവസരം നൽകട്ടെ. ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ ഞാൻ ഈ തരണത്തിൽ ചോദിക്കുകയാണ്. കർത്താവിന്റെ ദാസനുമായി നീണ്ട വർഷങ്ങൾ ദൈവവചനം പഠിപ്പാനും ഒരുമിച്ച് കർത്തൃ ശുശ്രൂഷയിലായിരിക്കാനൊക്കെ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയിലായിട്ട്, ഈ പകലായി, ഇവിടെ കേരളത്തിൽ പകലാണ്, ഇപ്പോൾ സമയം 8:45 ഉള്ളൂ. ജോൺസൻ ചായ എപ്പോഴാണ്, കർത്താവദാസൻ ജോൺസൻ ചായ എപ്പോഴാണ് നിർത്തേണ്ടത്? 9:05 മുമ്പ് നിർത്താം. അവിടുത്തെ ഓക്കെ ഓക്കെ ദൈവം എന്റെ ഉള്ളത്തിൽ തന്നതായ ഒരു ആത്മീയ ചിന്ത, ദൈവമക്കളുമായി, ദൈവദാസന്മാരുമായി കർത്താവിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പ്രഭാതയാമത്തിൽ ധ്യാനിച്ച് ദൈവം എനിക്ക് തന്ന ഒരു ആത്മീയ ദൂത് ദൈവമക്കളുമായി, ദൈവദാസന്മാരുമായി പങ്കുവെക്കട്ടെ. അത് നമ്മൾക്കൊരു അനുഗ്രഹവും അത് നമ്മൾക്കൊരു വലിയ വിടുതലുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
സങ്കീർത്തനങ്ങൾ ഒൻപതാം സങ്കീർത്തനം, ഒൻപതാം സങ്കീർത്തനം നാലാം വാക്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നാലാം വാക്യം മാത്രമല്ല, അതിൻ്റെ അകത്ത് ദൈവം നമ്മുടെ ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ആരാണ്, ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ആരാണ് എന്നതായ ചിന്ത ദൈവമക്കളും ദൈവദാസന്മാരുമായി പങ്കുവെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവം നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ ആരാണ് ആരാണ്, മൂന്ന് ചിന്തകളാണ് ഈ വേദഭാഗത്തു നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. രണ്ട്, ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. മൂന്ന്, മരണവാതിലുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, മരണവാതിലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം. ഈ മൂന്ന് ചിന്തകൾ ഞാൻ ദൈവ ഈ പകൽ അതേ പങ്കുവെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ ദൈവം കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവമാണ്. നാലാം വാക്യം അങ്ങനെയാണ് പറയുന്നത്, കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. കാര്യവും വ്യവഹാരവും നടത്തണമെങ്കിൽ ഇത് ഒരു കോടതി ഭാഷ്യമാണ്. ഈ ഭാഷ ഇവിടെ ഈ വേദഭാഗത്ത് നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിയോടെ വിധിക്കുന്ന ഒരു ന്യായാധിപനുണ്ട്. പക്ഷേ നീതിയോടെ വിധിക്കുന്ന ഒരു ന്യായാധിപനുണ്ട്. അവിടെ തന്നെ പറയാണ് ഏഴാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്, ന്യായാധിപി ന്യായാധിപതിക്ക് ഒരു സിംഹാസനമുണ്ട്. അതിന്റെ എട്ടാം വാക്യത്തിൽ ഈ ന്യായാധിപൻ നേരോടെ ന്യായപാലനം ചെയ്യും, അല്ലെങ്കിൽ നേരോടെ നീതിയോടെ വിധിക്കും. പതിനാറാമത്തെ വാക്യത്തിൽ ന്യായാധിപൻ ന്യായവിധി നടത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായാധിപനുണ്ട്, ആ ന്യായാധിപനൊരു സിംഹാസനമുണ്ട്, ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ ന്യായാധിപൻ നീതിയോടെ വിധിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ അവിടെ ചില വിധികളെ കുറിച്ച് പറയുന്നുണ്ട്. വിധി, സുവിശേഷ പ്രകാരമുള്ള വിധി, സത്യാനുസരണ പ്രകാരമുള്ള വിധി, ഇങ്ങനെ ചില വിധികളെ റോമർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഭാഗത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്താണ്? പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ്, പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? അവൻ ഓർക്കുന്ന ദൈവമാണ്. രണ്ട്, അവിടെ തന്നെ പറയുന്നുണ്ട്, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നില്ല. സ്തോത്രം. അപ്പൊ അവൻ അവൻ ഓർക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ നിലവിളിയെ അവൻ മറക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചില നമ്മുടെ പ്രാർത്ഥനകളെ നമ്മെ അവൻ ഓർക്കുന്ന ദൈവമാണ്. സാറായെ അവൻ ഓർത്തു, അബ്രഹാമിനെ അവൻ ഓർത്തു, ലോത്തിനെ കുടുംബത്തെ അവൻ ഓർത്തു.
ദൈവം ചില ഓർത്ത ചില കുടുംബങ്ങളുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. ഇന്ന് പകൽ അവിടെ പറയുക, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. ഓർക്കുകയും മറക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. ആരൊക്കെ മറന്നാലും, ആരൊക്കെ വാക്കു പറഞ്ഞു വാക്കു മാറ്റിയാലും, മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ മറക്കുന്നതുമില്ല. എങ്ങനെ? നിലവിളിയെ അവൻ ഓർക്കുന്ന ദൈവമാ. നാം വായിച്ചതായ ഭാഗത്തേക്ക് മുമ്പോട്ട് വരട്ടെ. കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. അപ്പൊ ഇതൊരു കോടതി ഭാഷ്യമാണെന്ന് പറഞ്ഞല്ലോ. ഈ വിധി നടത്തുന്നവൻ, ഈ ന്യായാധിപൻ നീതിയുള്ള ന്യായാധിപനാണ്. ഈ ഭാഗത്ത് പറയുന്ന ഒരു സിംഹാസനമുണ്ട്, അവൻ നടത്തുന്ന നീതി നീതിയുള്ള വിധിയാണ്, നേരായ വിധിയാണ്, മുഖപക്ഷമില്ലാത്ത വിധിയാണ്, സത്യാനുസരണ പ്രകാരമുള്ള വിധിയാണ്. എന്നാൽ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ച് മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരാളെ പരിചയം കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം ഇസഹാക്കിന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് പദ്ദൻ അരാമിലേക്ക് പോകുവാനിടയായി. അവിടെ 21 അല്ലെങ്കിൽ ചില വർഷങ്ങൾ പാർത്തത് മുഖാന്തരം. നമുക്കറിയാം അവന് ആടുമാടുകളുണ്ടായി, ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി. ആ സമ്പത്തൊക്കെ ലഭിച്ച കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് പറയുക, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന വഴി യാത്രയിൽ അമ്മായിയപ്പനായ ലാബാൻ പുറകെ ചെന്ന് അവനെ തടഞ്ഞു നിർത്തി അവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സാഹസം കാണിച്ചത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സമാധാനത്തോടെ അനുഗ്രഹിച്ചു പറഞ്ഞു വിടുകയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ നമുക്കറിയാം ആ 31-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങളുടെ യാക്കോബ് പറയുകയാണ്, തന്റെ ഭാര്യമാരോട് പറയുക, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു, എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. അതിന്റെ 2-ാം വാക്യം 31:2 പറയുകയാണ്, യാക്കോബ് ലാബാന്റെ മുഖത്തേക്ക് നോക്കി, അത് തന്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു. അപ്പൊ ഭാവവ്യത്യാസം യാക്കോബ് ലാബാനിൽ കണ്ടപ്പോൾ, ഇനി ഒരു വ്യത്യാസം വരുത്തുവാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവാലോചനയ്ക്കനുസരിച്ച് അവൻ സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ പോകുന്ന യാത്രയിൽ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 31:24 വരുമ്പോൾ, 22 വായിക്കുകയാ, യാക്കോബ് ഓടിപ്പോയെന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി.
എന്നാൽ ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ അരാമിനായ ലാബാന്റെ അടുക്കൽ വന്ന അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. സ്വർഗസ്ഥനായ ദൈവം ലാബാനോട് പറയുകയാണ്, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ആ വാക്കിന്റെ അപ്പുറയോ ഇപ്പുറയോ നിൽക്കാതെ അത് അങ്ങനെ തന്നെ ചെയ്യുകയാണ് ഈ ലാബാൻ. അതിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലാബാൻ പറയുകയാണ്, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ മക്കൾ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോടാകട്ടെ ഗുണം ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ രാത്രി സ്വർഗസ്ഥനായ ദൈവം ലാബാനോട് ഇടപെടുവാനിടയായി. എന്താ പറഞ്ഞത്? ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അങ്ങനെ അത് ആ വാർണിംഗ് മനസ്സിലാക്കാതെ എന്റെ ചിന്തയാ, ഈ യാക്കോബിനോട് ലാബാൻ ചെയ്തിരുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം യാക്കോബിന് വേണ്ടി ലാബാനോട് വ്യവഹരിക്കുന്ന ഒരു ദൈവമാണ്. അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? എന്റെ പിതാവായ ദൈവമായി അബ്രഹാമിന്റെ ദൈവം സഹാക്കിന്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നു വേണ്ടി നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. അടുത്തത് പിന്നെ പറയുകയാണ്, ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ദൈവത്തിന്റെ പൈതലെ ആമെ വ്യവഹരിക്കുന്നവനോട് വ്യവഹരിക്കുന്ന ദൈവമാണ്. കാരണം കൂടാതെ അതെ കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനത്തിന്റെ മേൽ ന്യായവിന് നടത്തുന്ന ഒരു ദൈവമുണ്ട്. കാരണം കൂടാതെ കഷ്ടത ദുഷ്ട സിംഹാസനത്തിന്റെ മേൽ ന്യായവിധി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെങ്കിൽ അകാരണമായി ഇന്ന് പകൽ നീ പീഡിപ്പിക്കപ്പെടുമെങ്കിൽ, അകാരണമായി നീ പഴിയേൽക്കുന്നെങ്കിൽ, അകാരണമായി ഉപദ്രവം ഏൽക്കുന്നെങ്കിൽ, അകാരണമായി കുറ്റങ്ങൾ ഏൽക്കുന്നുവെങ്കിൽ, അകാരണമായി സങ്കടപ്പെടുന്നെങ്കിൽ, അകാരണമായി പ്രയാസങ്ങൾ ഏൽക്കുന്നുവെങ്കിൽ ഈ പകൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ന്യായവിധിയുടെ നാഥൻ വ്യവഹരിക്കുന്ന നാഥനാണ്. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ രാത്രിയിൽ അതേ യാക്കോബിന് വേണ്ടി ലാബാൻ ദൈവമായ കർത്താവ് ഞാൻ ന്യായം വിധിച്ചു എന്ന് യാക്കോബിന് ബോധ്യമായി. പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, ആരാധിക്കുന്ന ദൈവവൈദലേ, വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അതെ ഇന്ന് പക ഞാൻ വിളിച്ചു പറയട്ടെ. മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ വിളിച്ചോർപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശുക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് പറയുക, യേശുക്രിസ്തുവിന്റെ ജനനം ഈവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ
വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോക അപവാദം വരുത്തുവാണ്ട അവളിൽ ഉത്പാദമായത്. അതെ, പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആമൻ 24-ാം വാക്യം, യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പ്ലാൻ ചെയ്ത യോസഫിനോട് ആമേൻ ഞാൻ ഇങ്ങനെ പറയുകയാണ്, പാപപ്പെട്ട പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മറിയയ്ക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം വ്യവഹരിപ്പാനിടയായി. ദൈവവൈദലേ അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി അവളെ ഗൂഢമായി ഉപേക്ഷിക്കുമ്പോൾ ദേശത്ത് അവൾ അവൾ അപമാനിക്കപ്പെടുകയാണ്. അവളുടെ വീട്ടിൽ അവൾ അപമാനിക്കപ്പെടുകയാണ്. അവളുടെ സഹോദരങ്ങളുടെ അവൾ അപമാനിതയാകുകയാണ്. സകലരുടെയും വരെ അവളുടെ നേരെ ചൂണ്ടപ്പെടുകയാ. പക്ഷെ ഇതൊക്കെ സ്വർഗസ്ഥനായ ദൈവം കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമൻ. അങ്ങനെയെങ്കിൽ ഒരു വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ കർത്തൃപകയായി ഈ പകനെ വിളിച്ചു പറയട്ടെ. കൂടാരാമ ശാന്തരാജകന എന്ന പകൻ വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഈ പാപ ആമേൻ മുമ്പിൽ മറക്കുന്ന ദൈവമല്ല, നിലവിനിടമ്പിൽ ഓർക്കുന്ന ദൈവമാണ്. അവ ചില വിഷയങ്ങൾ മേൽ ഇന്ന് പകൽ വ്യവഹരിക്കുകയാ. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവദാസന്മാരെ, ആമെ മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽ എന്റെ കർത്താവിന്റെ ദൂരനാ ദൂരായി ഞാൻ ഈ പകൽ വിളിച്ചു പറയുന്നു. എന്താന്ന് ചോദിച്ചാൽ, വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. മറഞ്ഞു കിടന്നാലും ആളുകൾ മൂടപ്പെട്ട് കിടന്നാലും അതെ, വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിന്ന് മുമ്പ് തന്നെ ദിവസങ്ങളിൽ അത് പുറത്തു വരാൻ പോവുകയാ. നീ ഞരങ്ങുകയായിരിക്കാം, നെടുവീർപ്പെടുകയായിരിക്കാം, ഭാരപ്പെടുകയായിരിക്കാം, ചഞ്ചലപ്പെടുകയായിരിക്കാം. വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ പകൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ മംഗളക്കാരത്തെ മറിയേ, യാക്കോബിന്റെ അമ്മ മറിയേയും ശലോമയുമായി കല്ലറയുടെ വാതുക്കലേക്ക് പോവുകയാ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം കാണുന്നു. എന്നാൽ അവിടെ പറയുകയാണ്, അവനെ സുഗന്ധം പൂശേണ്ടതിന് വേണ്ടി അവർ കടന്നു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ചഞ്ചലിപ്പുണ്ട്. ആമൻ. ചഞ്ചലിപ്പ്, ആ ചഞ്ചലിപ്പ് ആർക്കും വർണ്ണിക്കാൻ കഴിയത്തില്ല. ആമേ, ആ ചഞ്ചലിപ്പിന്റെ വെളിച്ചത്തിൽ അവർ പറയുകയാണ്, താമേ മർക്കോസ് സുവിശേഷകൻ പറയുകയാണ്, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് അവർ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്നുമക പല ചഞ്ചലിപ്പുകളും നമ്മുടെ ഉള്ളത്തിനകത്തുണ്ട്. ആ ചഞ്ചലിപ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ അത് സഫലീകരിക്കുന്ന ഒരു നാഥനാണ്. ജോലിയോടുള്ള ബന്ധത്തിലായാലും തലമുറയോടുള്ള ബന്ധത്തിലായാലും വീടിനോടുള്ള ബന്ധത്തിനായാലും ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലായാലും ശാരീരികമായ വിഷയത്തോടുള്ള ബന്ധത്തിലായാലും ആത്മീയപരമായ വിഷയത്തോടുള്ള ബന്ധത്തിലായാലും പല ചന്തലപ്പുകൾ നമ്മുടെ അകത്തെ പിടിക്കുമ്പോൾ ഈ പകൽ വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ പറയുക, ഈ ദൈവം നമുക്ക് ആരാണ്? ഒന്നാമത് പറയുന്നു, അവൻ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. കൂടാരാമ ശബ്ദൽ കടകസിയ
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൂത ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തെ ഉണക്കിയതായ ചിന്തയാ, പാവപ്പെട്ട മറിയയ്ക്ക് വേണ്ടി, ആരും തുണയില്ലാത്ത മറിയയ്ക്ക് വേണ്ടി ഇടപെടുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറായെങ്കിൽ വേണ്ടി ഇടപെടൽ യാക്കോബിന് വേണ്ടി വിധി കൽപ്പിച്ചവൻ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നിനക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. യെസ്, ഞാൻ ഇന്ന് പകലത് വിശ്വസിക്കുകയാണ്. രണ്ടാമത് ഈ ഭാഗത്ത് പറയുന്നത് അവൻ ഉപേക്ഷിക്കാത്ത ദൈവമാണ്, ഉപേക്ഷിക്കാത്ത ദൈവം. ഒൻപതാം അധ്യായ ഒമ്പതാം സങ്കീർത്തനം അതിന്റെ പത്താമത്തെ വാക്യം, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും, യഹോവേ നിന്നെ ഉപേക്ഷിക്കും, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. നമ്മുടെ ദൈവം ആരാണ്? ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാ. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ദാവീദ് ആമേൻ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. ദാവീദും അവന്റെ ആളുകളും 3-ാമത്തെ ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ, സിക്ലാഗ് അതെ തീ കൊണ്ട് ചുട്ടുകളഞ്ഞിരിക്കുന്നതായ ഒരനുഭവമാണ് ദാവീദും കൂട്ടരും കണ്ടത്. ദാവീദും കൂട്ടരും സിക്ലാഗിൽ പാർത്തു വരികയായിരുന്നു. എന്നാൽ അതേ നമുക്ക് കാണാൻ കഴിയുന്നത് അമാലേക്കേർ വന്ന് ആ സിക്ലാഗ് തീയിട്ട് നശിപ്പിക്കുവാനും അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ആടുമാടുകളെയും കൊള്ളയിടുവാനും ഇടയായെത്തും. അങ്ങനെ അവർ വലിയ നഷ്ടത്തിലായി. ഈ അരാമ്യർ വലിയ ആമേൻ ഈ ദാവീദും കൂട്ടരും വലിയ നഷ്ടത്തിലായപ്പോൾ ദാവീദ് അവിടെ 30:6 പറയുന്നു, ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എന്നാൽ തുടർന്നുള്ള താഴോട്ട് വായിക്കുമ്പോൾ യാക്കോബ് ആമേൻ ദാവീദ് അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ച് മുമ്പോട്ട് വന്നപ്പോൾ അതേ വയലിൽ ഒരുവൻ കിടക്കുകയാണ്, വയലിൽ ഒരുവൻ ദീനം പിടിച്ചു കിടക്കുകയാണ്. അവനോട് വന്ന് ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ മിസ്രയീമിയ ബാല്യക്കാരൻ, ഒരമാലേക്കിന്റെ ഭൃത്യനാണ്. 3 ദിവസം മുമ്പേ ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. ഞങ്ങൾ ക്രേത്തരുടെയും തെക്കേ നാടും യഹൂദ്യദേശവും കാലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ഇട്ടുകളഞ്ഞു. എന്നാൽ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. കൂടെ നടന്ന അവന് വേണ്ടി വലിയ യുദ്ധം നടത്തിയ, അവന് വേണ്ടി സാഹസങ്ങൾ നടത്തിയ, ഈ യജമാനന് വേണ്ടി കാര്യങ്ങളൊക്കെ മുമ്പിൽ നടന്ന് ചെയ്ത ഈ വൃത്തിന് രോഗം വന്നപ്പോൾ ഉപേക്ഷിച്ച് പോകുവാൻ തക്കവണ്ണമിടയായി. കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ ഇന്ന് പ്രഭാതത്തിലെ അതെ ആരംഭമായി ചില ആമുഖർ വാക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർപ്പിപ്പാനിടയായി. ഇന്നും അതേയാണ്. പലരും മാതാപിതാക്കന്മാരെ നല്ല കരുതലോടെ സ്നേഹവാത്സല്യത്തോടെ കരുതുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ
മറുഭാഗത്ത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. മാധ്യമങ്ങളിലൂടെ ആയാലും പത്രങ്ങളിലൂടെ ആയാലും ഒക്കെ നാം കാണുന്നത് മാതാപിതാക്കന്മാരെ നോക്കാത്ത ഒരു വലിയ തലമുറ, മാതാപിതാക്കന്മാരെ അന്വേഷിക്കാത്ത, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത, പുറമേ പുഴുവരിച്ചു കിടക്കുന്നു, അവരുടെ വസ്തുവകകൾ അപഹരിച്ചെടുത്ത് അവരെ അനാഥരെ പോലെ വളർന്നയക്കുന്നു, അവരുടെ ബാങ്ക് ബാലൻസുകൾ അവ അപഹരിച്ചിട്ട് അവരെ അനാഥരെ പോലെ വളർന്നയക്കുന്നു. അങ്ങനെ പലരും നാം സമൂഹത്തിൽ കാണുകയാണ്. എന്നാൽ വിളിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും, ഒരപ്പന് തന്റെ മകനോട് കരുണ തോന്നാതിരുന്നാലും, ഞാൻ നിന്നോട് കരുണ തോന്നാതിരിക്കുമോ? അതേ ആമേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 ഇങ്ങനെ പറയുന്നു, ഞാനത് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 അതിന്റെ 5 ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളിച്ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ കൈവിടാത്ത ഒരു ദൈവം, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. അപ്പൊ മനുഷ്യൻ നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, മനുഷ്യൻ തള്ളുമ്പോൾ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നത് പോലെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. അവ 28 ഉൽപ്പത്തി പുസ്തകം 28:15 പറയുക, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തോക്ക് ഇതിനെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തു നിവർത്തിക്കും. കണ്ടോ, ഞാൻ നിന്നെ ഉപേക്ഷി കൂടെയുണ്ട്, നീ പോകുന്നിടത്തോക്ക് ഇതിനെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തു നിവർത്തിക്കും. അപ്പൊ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം കൈവിടാത്തവനാണ്. നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെങ്കിൽ വാഗ്ദത്തം നമ്മോട് മേലുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിനെ പറയുകയാണ്, നിന്നോട് അരുളി ഞാൻ നിവർത്തിക്കും. പ്രൈസലോ, നിവർത്തിക്കുന്ന ദൈവസന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കാര്യവും വ്യവഹാരവും നടത്തുന്ന ഒരു ദൈവം. Amen. Amen. Hallelujah. ജോശുവയുടെ പുസ്തകം 1 ആ ഭാഗത്തും പറയുന്നുണ്ട്. 1:5 പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ 2 കഴിഞ്ഞ 2 കോവിഡിന്റെ ഭീതിയിലായിരുന്നു ലോകം മുഴുവനും. പലരുടെയും ഉള്ളത്തിൽ പല ചിന്തകൾ വന്നു, പലരുടെയും ജോലികൾ നഷ്ടമായി, ശമ്പളത്തിന് വേരിയേഷൻ കടന്നു വന്നു, ആരോഗ്യത്തിന് ഭാമേ ക്ഷയമുണ്ടായി. പലരും പ്രാർത്ഥനാ വീരന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, പ്രാർത്ഥിക്കുന്ന ദൈവരാസിമാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവവൈതലേ ഇന്ന് പിന്നെയും നിന്റെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്, ഈ ദൈവവൈതലേ എന്റെയും നിങ്ങളെയും ജീവനോടെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം ചിലത് നിവർത്തിക്കുവാനുണ്ട്, ചിലത് കാണാനുണ്ട്, ചിലതും കൂടെ ചെയ്യാനുണ്ട്. ഓ പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നമ്മളുള്ള വാഗ്ദത്തം, പ്രോമിസ്, അത് ഫുൾഫിൽ ആകേണ്ടതുണ്ട്, അത് നിവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുക,
ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നിന്റെ നേരെ ഒരു മനുഷ്യന് നിൽക്കുകയില്ല, ഞാൻ നിന്നെ ഇടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഇപ്പൊ കൈവിടാത്തൊരു ദൈവം, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. വിളിച്ച് പറയട്ടെ, കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം, നമ്മുടെ ദൈവം ആരാണ് നമുക്ക്? ഒന്ന്, കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. രണ്ടാ, അവൻ ഉപേക്ഷിക്കാത്ത ദൈവം. മൂന്നാമത്തെ വാക്ക്, മൂന്നാമത്തെ പോയിന്റിലൂടെ പറഞ്ഞു വേഗത്തിൽ ഞാൻ നിർത്താം. അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം, യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകൾ എന്നെ ഉദ്ധരിക്കുന്നവനേ, എന്നെ പായിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. പതിനാലാമത്തെ പതിമൂന്നാമത്തെ വായിച്ചത്, പതിനാലാമത്തെ വാക്യം, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെയൊക്കെയും പ്രസ്താവിച്ച് നിരക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. രണ്ടു വാതിലുകൾ ഇവിടെ കാണുകയാ, ഒന്ന് മരണവാതിൽ, മറ്റൊന്ന് സിയോൻ പുത്രിയുടെ പടിവാതിൽ. മരണവാതിലുകളിൽ ഉദ്ധരിക്കുന്നവരെ, 68-ാം സങ്കീർത്തനത്തിൽ നാം ഭയങ്കര വായിക്കുന്നു, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിനുള്ള നീക്കുപോക്കുകൾ അവന്റെ പക്കലുണ്ട്. അപ്പൊ മരണത്തിനുള്ള നീക്കുപോക്കുകൾ അവന്റെ പക്കലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു ഉദാഹരണം കൂടെ പറയാനുണ്ട് എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. മരണത്തിന്റെ പടിവാതിലുകളിൽ ഉദ്ധരിക്കുന്ന ഉദ്ധരിച്ചിട്ട് വെറുതെ വിടുകയല്ല, സിയോൻ പുത്രിയുടെ പടിവാതിലുകളെ നിർത്തിയിട്ട് അവന്റെ സ്തുതിയൊക്കെ പ്രസ്താവിക്കേണ്ടതിന് വായിക്കുന്ന കൊണ്ട് അവർ തൃപ്തി വരുത്തുന്നു. നെയ്യോ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തൊക്കെ വേണം. വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നവനായ ദൈവം. ഇന്ന് പകലിലെ ദൈവദനാശുശ്രൂഷാമധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവം നമുക്കാരാണ്? ഒന്ന്, അവൻ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. ഈ ദൈവം നമുക്കാരാണ്? അവൻ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. ഈ ദൈവം നമുക്കാരാണ്? മരണവാതിലുകളുടെ പടിവാതിക്കിൽ നിന്ന് ബ്രിങ് ചെയ്ത് കൊണ്ടുവരുന്ന ദൈവം. എത്ര എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്, എത്ര വിടുതലിന്റെ എത്ര എത്ര അനുഭവങ്ങൾ പറയാനുണ്ട്. ഇന്ന് പകൽ നമുക്ക് ഈ വചനത്തെ ഓർത്ത് ഒന്ന് അല്പസമയം ഒന്ന് ധ്യാനിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവമനോട് സംസാരിച്ചു. ബോധ്യമുള്ള തങ്ങളുടെ കരങ്ങൾ അതേ നിൽപ്പിൽ നിന്ന്, അതേ ഇരിപ്പിടത്തിലിരുന്ന് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇരിക്കുന്നത് വിദൂരതയിലാണെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ദൈവിക സന്ദേശം കൈമാറാൻ കൃപതയിറങ്ങി. മറക്കാത്ത, ആമേ, ഓർക്കുന്ന, ന്യായമിരിക്കുന്ന ഒരു ന്യായാധിപൻ അടുക്കലിരിക്കുമ്പോൾ ധാരാഭാഷ പറയുകയാണ്, ദൈവ വൈദ്യതിന്റെ കാര്യവും വ്യവഹാരവും ഞാൻ നടത്തി തരും. ഇന്ന് ലോക മനുഷ്യരെക്കാൾ ഉപരിയായി ആത്മീയ മനുഷ്യർ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തൊരു വിഷയമുണ്ടെങ്കിലും ഭൗതിക ലോക ഭൗതിക കോടതികളെ ആശ്രയിക്കുവാൻ പോകുക. പക്ഷെ ഇന്ന് മകൻ ജീവിക്കുന്ന ഒരു ദൈവ വൈദ്യെന്ന് പറയാൻ പറ്റും, എന്റെ അപ്പൻ എന്റെ കാര്യവും വ്യവഹാരവും നടത്തി തരും. മരണവാതിലിൽ അവൻ എന്നെ പുറത്തു കൊണ്ടുവരും, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല.
ഓ ഇന്ന് മകൻ ഓർക്കുന്ന ദൈവമാണ്, മറക്കുന്ന ദൈവമല്ല. ഇരുപ്പിടത്തിലിരുന്നതുണ്ട് അല്പ നിമിഷം ദൈവത്തെ ആരാധിക്കുന്നത്. അതരങ്ങനെ തുറന്ന ആത്മാറവിൽ അന്റെ ഭാഷയിൽ ആരാധിക്കുന്നത്. ഈ ദൈവ നമുക്കാരാൻ ഞാൻ ഒന്നും കൂടെ പറയാം. കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. ഓ ശാലാമക്കമാരി, ഉപേക്ഷിക്കാത്ത ദൈവം. മാത്രമല്ല മരണവാതിലുകൾ പുറത്തു കൊണ്ടുവരുന്നവനായ ദൈവം. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഈ അവസരം നൽകിയ ബഹുമാന്യ കർത്താവിൻ്റെ കർത്താവ് ദാസൻ ദാസും ജോൺസൺ ഫിലിപ്പിനാവറുകളും അതെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് ദൈവജനം കേട്ട എല്ലാ ദൈവദാസന്മാർ ദൈവമക്കളും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ എന്റെ നന്ദിയെ അറിയിക്കുന്നു. കാര്യവും വ്യവഹാരം തരുന്ന ദൈവമുണ്ട്. കാര്യവും വ്യവഹാരവും നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുന്ന ദൈവമുണ്ട്, മറക്കുന്ന ദൈവമല്ല. അവൻ നിയമത്തിന് വിരുദ്ധമായി കാഷ്ഠത നിർമ്മിക്കുന്ന നുട്ട സിംഹാസനത്തെ അവനെടുത്തുന്ന ദേഹമാവെ ഒതുക്കുന്ന മാറ്റിക്കളയുന്നവനാണ്. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ അമേൽ അവസരം നകർത്തു ദാസ് നന്ദി പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. പാസ്റ്റർ ബിജു തോമസിലൂടെ ശക്തമായ അനുഗ്രഹീതമായ ആശ്വാസകരമായ ഒരു വചനം കേൾപ്പാനിടയായതിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ അത് ചിന്തിക്കുന്നതായ വിഷയങ്ങളിലൂടെ തന്നെ കയറിപ്പോകാനിടയായി. നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുണ്ട്? കർത്താവ് എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ എനിക്ക്. ആ മേൻ സ്തോത്രം, എത്രയോ അനുഗ്രഹീതമായ വചനം. നമുക്ക് വേണ്ടി കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം, നമ്മെ ഓർക്കുന്നതായ ദൈവം, മരണവാതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവം. സ്തോത്രം. ഹാലലുയ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എത്രയോ ആരോഗ്യവന്മാര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരോഗ്യത്തിലല്ല, ജീവൻ ദൈവകരങ്ങളിൽ ഇരിക്കുന്നതിനാൽ മരണനിഴലിന്റെ താഴ്വരകളിലൂടെ കടന്നുപോയപ്പോഴും പോകുമ്പോഴും ദൈവം നമ്മെ വിടുവിക്കുന്നു. ആ സർവശക്തന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അവനിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രവചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം എന്ന്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, കൂടെയുണ്ട്, ഏത് പ്രതിസന്ധിയിലും കൂടെയുണ്ട്. ഇത്രയും ആശ്വാസം തരുന്നത് ലോകത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിക്കോ സാധ്യമല്ല. അവങ്കിൽ മാത്രമേ ആശ്വാസമുള്ളൂ. ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളുടെ ജീവിതത്തില് നമ്മൾ രഹസ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്നതായ ചിന്തകളിലെ ആകുലതകളില് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. അവൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ വിചാരങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇരുപ്പും എഴുന്നേൽപ്പും അറിയുന്നവനാണ്, നിരൂപണങ്ങൾ അറിയുന്നവനാണ്. ആ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. വളരെ പ്രത്യാശയോടെ നിങ്ങൾ ആയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളെ ഒരു നാളും അവൻ ഉപേക്ഷിക്കുകയില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവമാണല്ലോ, അവൻ വിശ്വസ്തനാണ്. ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ ബിജു തോമസിനോടുള്ളതായ നന്ദി ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ പേരിൽ അറിയിക്കുന്നു. ഗാനം ആലപിച്ചതായ ബ്രദർ ജോർജ് സൈമനോടും ഉള്ളതായ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. നാളത്തെ വചന ശുശ്രൂഷയുടെ കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. നാളെ
ഞാന് അയച്ചു കൊടുത്തിരുന്നു. എന്നാലും നാളെ ഡെന്നി ഫിലിപ്പ് ആ പാസ്റ്റർ ആണ് ദൈവാന് ശുശ്രൂഷിക്കുന്നത്. എന്നാല് ഗാനം ആലപിക്കുന്ന ആള് വേറെയാണ്. കാരണം എനിക്ക് ഞാൻ പറയാം,